നമസ്കാരം ആവേശവും ആഘോഷങ്ങളുമില്ലാതെ പുതുവർഷത്തിന് തുടക്കം രണ്ടായിരത്തി ഇരുപതിൽ കൈവിട്ടു പോയ ഓരായിരം പ്രദേശകളുമായാണ് ലോകമെമ്പാടുമുള്ള ജനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനെ വരവേറ്റത് എന്നാൽ പതിവ് പോലുള്ള പൊതുപരിപാടികളും ആഘോഷങ്ങളും ഒന്നും തന്നെയില്ലായിരുന്നു ലോകത്ത് പുതുവത്സരത്തിന്റെ അലയൊലികൾ ഏറ്റവും കൂടുതൽ ആഘോഷം തീർക്കുന്ന ബ്രിട്ടനിലും ആവേശം ഒട്ടുമില്ലാതെയാണ് ഇത്തവണ പുതുവർഷം എത്തിയത് ബിഗ് ബെൻ ചിലച്ചതും ലണ്ടൻ ആയി വിലക്കിയതും പുതുവത്സരാഘോഷങ്ങളുടെ മാറ്റുകൂട്ടിയില്ല ലോകത്തിന് തന്നെ ഏറ്റവും അധികം ദൗർഭാഗ്യം കൊണ്ടുവന്ന രണ്ടായിരത്തി ഇരുപത് കടന്നു പോയത് ആശ്വാസമായെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി വരവേൽക്കാൻ ജനങ്ങളിൽ ഒട്ടും തന്നെ ആവേശമില്ലാത്ത കാഴ്ചയായിരുന്നു ബ്രിട്ടനിൽ വെടിക്കെട്ടുകൾ കൊണ്ട് തൃശൂർ പൂരം തെറക്കുന്ന ലണ്ടനിൽ ഈ വർഷം അത്തരം കാഴ്ചകൾ ഒന്നും തന്നെ ഉണ്ടായില്ല വീട്ടുമുറ്റത്തെ ചെറിയ പടക്കം പൊട്ടിക്കലിൽ ജനങ്ങളുടെ പുതുവത്സരാഘോഷം ഒതുങ്ങി വീടിന്റെ സുരക്ഷിതത്വത്തിൽ നിന്നും പുതുവത്സരം ആഘോഷിച്ച് രണ്ടായിരത്തി ഇരുപതിനെ പറഞ്ഞയക്കുന്ന കാഴ്ചയായിരുന്നു ബ്രിട്ടനിൽ വൈറസിന്റെ പുതിയ വകഭേദത്തിൽ നിന്നും രക്ഷ തേടി ടിയർ ത്രീ ഫോർ ലോക്ക്ഡൌണുകൾ ഏർപ്പെടുത്തിയ ഇംഗ്ലണ്ടിൽ പുതുവത്സരാഘോഷങ്ങൾ വളരെ പരിമിതമായിരുന്നു ന്യൂസിലാന്റ്സിൽ രാത്രി മുഴുവൻ ഗംഭീര വെടിക്കെട്ട് നടത്തി എങ്കിലും ആളുകൾ തങ്ങളുടെ വീടിന്റെ ജനലിലൂടെ മാത്രമാണ് അത് ആസ്വദിച്ചത് എന്നാൽ പരമ്പരാഗതമായി നടത്തി പോരാറുള്ള ആഘോഷങ്ങളും വെടിക്കെട്ടും ഒന്നും തന്നെയില്ലായിരുന്നു ഇല്ലായിരുന്നു ലണ്ടനിൽ നിലവിലുള്ള ടിയർ ഫോർ നിയന്ത്രണങ്ങൾ അനുസരിച്ച് രണ്ട് കുടുംബങ്ങളിൽപ്പെട്ട രണ്ടുപേർക്ക് പേർക്ക് മാത്രമേ പുറത്തുവച്ച് കണ്ടുമുട്ടാൻ അനുവാദമുള്ളൂ എന്നാൽ വ്യത്യസ്ത കുടുംബങ്ങളിൽപ്പെട്ട അഞ്ചോളം പേരെങ്കിലും കൂട്ടം കൂടി നിന്ന് സംസാരിക്കുന്നത് പോലീസിന് തലവേദനയായി മാറി സ്കോട്ട്ലാൻഡിലെ പരമ്പരാഗത ആഘോഷമായി സെലിബ്രേഷൻ ഇത്തവണ ഓൺലൈനായാണ് നടത്തിയത് ഉത്തരവാദിത്ത ബോധത്തോടെ മാത്രമേ ആഘോഷങ്ങൾ പാടുള്ളൂ എന്നും നിയന്ത്രണങ്ങൾ കർശനമായി തന്നെ പാലിക്കണമെന്നും ഫസ്റ്റ് മിനിസ്റ്റർ നിക്കോള സർജൻ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു കൂട്ടം കൂടുന്നതിനോ വീടുകളിൽ പാർട്ടി നടത്തുന്നതിനോ ഇല്ലായിരുന്നു വീട്ടിൽ കുടുംബാംഗങ്ങൾക്കൊപ്പം തന്നെ മാത്രമായി ആഘോഷം ഒതുക്കാനായിരുന്നു മന്ത്രിയുടെ മുന്നറിയിപ്പ് കൊറോണയുടെ എപ്പിസെന്റായ വുഹാനിലാണ് പുതുവത്സരാഘോഷങ്ങൾ ഏറ്റവും കൂടുതൽ ആഘോഷിച്ചത് മാസ്ക് പോലും വയ്ക്കാതെയാണ് ആഘോഷവുമായി ജനങ്ങൾ വുഹാനിൽ നിരത്തുകൾ കീഴടക്കിയത് ആളുകൾ തമ്മിൽ ഒരിഞ്ച് അകലം പോലും പാലിച്ചതുമില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപതിനെ യാത്രയാക്കിയതിന്റെ ആശ്വാസത്തിലാണ് ലോകമെമ്പാടുമ്പോള ജനങ്ങൾ ഫ്രാൻസിലും ലധ്വേയിലും ബ്രസീലിലും എല്ലാം അർദ്ധരാത്രിയിലെ ആഘോഷങ്ങൾ തടയുന്നതിനും കൂടിച്ചേരലുകൾ ഒഴിവാക്കുന്നതിനും പോലീസും പട്ടാളവും എല്ലാം ഇറങ്ങിയിരുന്നു